Hi friends, welcome to JD Media. In the morning, my pangu kaan akroi kudu. Korche action workout galam. Yeru workout especially focus ei nudu beginners ne alla. Namal gymil boy korche workout ka chede. Namai yeru body ko form ay nukun samay tam chale po namak. Ko onno randa maaso malagi korche usengalam ko gymil boy ka jinu erilla. Pala saajerengalam. Especially ഇപ്പോൾ ഒരു കുറച്ച് ഈ കോവിഡിൻ്റെ ഒരു ലോക്ക്ഡൗണും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പലർക്കും ജിമ്മിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല അതല്ലെങ്കിൽ ഫോർ എനി അതർ റീസൺ നമുക്ക് ജിമ്മിൽ പോകാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സസൈസ് കാറ്റഗറി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് യാതൊരു വിധ എക്യുപ്മെൻസിൻ്റെയും സഹായമില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു എക്സസൈസുകൾ ചെയ്യാം ഇതിനാവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പേസും പിന്നെ നല്ലൊരു ഡെഡിക്കേഷനും ഇതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ നമ്മൾ വർക്കൗട്ട് ചെയ്തൊരു ഫ്ലോ വന്നിട്ടുള്ള ഒരു ആ ഒരു ബോഡി മസിൽസിൻ്റെ ഒരു ഫോം അത് നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബിഗിനേഴ്സിനെ അല്ല ഒരിക്കലും കൂടി പറയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നമ്മൾ ജിമ്മിൽ ഏതൊക്കെ വർക്കൗട്ട് ചെയ്തിരുന്നോ അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് അത് വെയിറ്റ് ഒന്നും ഇല്ലാതെ അതിൻ്റെ ആക്ഷൻ വർക്കൗട്ട് മാത്രം ചെയ്യാം തീർച്ചയായിട്ടും ആ ഉള്ള ഫോം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും സോ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മുടെ വാമപ്പ് എക്സസൈസാണ് ഇത് നമ്മുടെ രണ്ട് കൈകളും ഫുൾ സ്ട്രെച്ചായിട്ട് കൊണ്ട് വൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുക 50 നമ്പേഴ്സ് ചെയ്യുക 50 ഇത് നമ്മൾ പൊസിഷൻ ഒരെണ്ണം സ്ട്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കുറച്ചിങ്ങനെ ആംഗിൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഒരു 50 ചെയ്യുക അടുത്ത വാമപ്പ് എക്സസൈസ് നമ്മുടെ രണ്ട് കൈകളും ഫുള്ളി റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് 25 നമ്പേഴ്സ് ബാക്കിലോട്ടും അതുപോലെ തന്നെ ഫുള്ളി റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് 25 നമ്പേഴ്സും ഈ കാണുന്നത് പോലെ ചെയ്യുക അടുത്ത എക്സസൈസ് നമ്മുടെ കൈകൾ രണ്ടും മടക്കി പിടിച്ചുകൊണ്ട് നമ്മളെ ബോഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലേക്കും ഒരു 25 to 50 നമ്പേഴ്സ് ചെയ്യുക അടുത്ത എക്സസൈസ് നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ സൈഡിലോട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തുകൊണ്ട് മാക്സിമം സ്ട്രെച്ചാക്കിക്കൊണ്ട് ചെയ്യുക ഈ എക്സസൈസ് നമ്മുടെ സൈഡിലെ വേസ്റ്റ് ഒബ്ലിക് വേസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യാൻ വളരെയധികം സഹായകമാണ് നമ്മൾ ജിമ്മിലായാലും വീട്ടിലായാലും എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ വാമപ്പ് ശരിയായ രീതിയിൽ ചെയ്യണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് വാമപ്പ് പല ആളുകളും വാമപ്പ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് എക്സസൈസ് ചെയ്യാറ് ഈ ഒരു വാമപ്പ് എക്സസൈസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഇഞ്ചുറീസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ വളരെ സഹായകരമാണ് അടുത്ത എക്സസൈസാണ് ഫ്രീ സ്ക്വാട്ട് ഇത് നമ്മൾ 50 ചെയ്യുക ഒന്നുകിൽ കണ്ടിന്യൂ ആയിട്ട് 50 ചെയ്യുക അല്ലെങ്കിൽ 25 വെച്ചിട്ട് രണ്ട് സെറ്റായിട്ട് ചെയ്യുക അടുത്ത എക്സസൈസാണ് പുഷപ്സ് ഇത് മൂന്ന് സെക്ഷനായിട്ടാണ് ചെയ്യേണ്ടത് അതായത് ഈച്ച് സെക്ഷൻ നമ്മൾ 25 നമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കഴിയാവുന്ന മാക്സിമം അൺടിൽ ഫെയിലിയർ ചെയ്യുക ഫസ്റ്റ് സെക്ഷൻ നമുക്ക് കൈ മാക്സിമം വൈഡ് വെച്ചുകൊണ്ട് ചെയ്യുക പിന്നെ രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ കൈ ഏകദേശം ചെസ്റ്റിൻ്റെ ലെവലിൽ മിഡിൽ ലെവലിൽ അത്രയും വൈഡ് ചെയ്തുകൊണ്ട് ചെയ്യുക മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ കൈ മാക്സിമം ക്രോസ് ചെയ്തുകൊണ്ട് അതായത് ഇന്നർ ചെസ്റ്റിൻ്റെ അത്രത്തോളം ഇതിൽ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ സെക്ഷൻ ചെയ്യുക ഇത് 25 നമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ കഴിയാവുന്ന മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വർക്കൗട്ടിൻ്റെ ആദ്യ സെക്ഷൻ ചെസ്റ്റിൻ്റെതാണ് അപ്പോൾ ചെസ്റ്റിൽ നമ്മൾ ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് നമ്മൾ ബെഞ്ച് ഡംബിൽ പ്രസ് ചെയ്യണം അതേ ആക്ഷനിലൊരു 15 ചെയ്യുക നമ്മൾ കയ്യിലൊരു ഡംബിലുള്ള പോലെ ഒരു ഫീൽ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അത് 15 ചെയ്തതിന് ശേഷം നമ്മൾ ഡംബിൽ ഫ്ലൈസ് ചെയ്യുന്ന അതേ ആക്ഷൻ 15 ചെയ്യുക സ്ലോവിൽ ഫുൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ അത് കഴിഞ്ഞ പാട് നമ്മൾ പുൾ ഓവറും ലോ കേബിൾ ഡ്രോയും ചെയ്യുന്ന അതേ ഒരു ആക്ഷനിൽ നമ്മൾ കൈകൾ ഫുൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ 15 ചെയ്യുക അത് കഴിഞ്ഞ പാട് പിന്നെ നമ്മൾ പെക്ടക് ഫ്ലൈസ് ചെയ്യുന്ന അതേ ഒരു ആക്ഷനിൽ 15 ചെയ്യുക ഇങ്ങനെ വളരെ സ്ലോയിൽ വേണം ചെയ്യാനായിട്ട് ഫുൾ സ്ട്രെച്ച് ചെയ്ത് വേണം ചെയ്യാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് രണ്ട് സെറ്റായിട്ട് ചെയ്യുക അടുത്ത സെക്ഷൻ ഷോൾഡറിൻ്റെതാണ് ഷോൾഡറിൻ്റെ ആക്ഷൻ വർക്കൗട്ട് നമ്മൾ ഡംബൽ പ്രസ് ചെയ്യുന്ന അതേ ആക്ഷൻ 15 ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡ് ഡംബൽ സൈഡ് ലാറ്ററൽ റൈസിൻ്റെ ആക്ഷൻ 15 ചെയ്യുക അത് കഴിഞ്ഞ പാട് നമ്മുടെ ഫ്രണ്ട് ലാറ്ററൽ റൈസ് 15 ചെയ്യുക പിന്നെ ബെൻഡോവർ ലാറ്ററൽ റൈസ് 15 ചെയ്യുക അത് കഴിഞ്ഞ ഉടനെ അപ്രൈറ്റ് റോയിങ് 15 ചെയ്യുക പിന്നെ നമ്മുടെ
ഷ്രഗ് ചെയ്യുന്ന അതേ ആക്ഷനിൽ ഒരു 15 നമ്പേഴ്സ് ചെയ്യുക. ടോട്ടൽ ഒരു 90 നമ്പേഴ്സ് വരും. ഇത് ബിറ്റ്വീൻ ഒരു റെസ്റ്റും ഇല്ലാണ്ട് വേണം ചെയ്യാൻ. ഇങ്ങനെയുള്ള ഒരു സെക്ഷന് 2 സെറ്റ്സ് ചെയ്യുക. അടുത്തത് നമുക്ക് ബാക്ക് വർക്കൗട്ട് സെക്ഷനാണ്. ഇതിൽ ഫസ്റ്റ് ബെൻഡ് ഓവർ റോയിങ്ങിൻ്റെ ഒരു ആക്ഷൻ 15 നമ്പേഴ്സ്, അത് കഴിഞ്ഞ ഉടനെ ലാറ്റ് പുൾ ഡൗൺ ഫ്രണ്ടിൻ്റെ ഒരു 15 നമ്പേഴ്സ്, പിന്നെ അത് കഴിഞ്ഞ ഉടനെ ലോ പുള്ളി റോയിങ്ങിൻ്റെ ആക്ഷൻ 15 നമ്പേഴ്സ്, അത് കഴിഞ്ഞ് വണ്ണം ഡംബിൾ റോയിങ്ങിൻ്റെ 15 നമ്പേഴ്സ്, ഇതിങ്ങനെ ടോട്ടൽ 60 നമ്പേഴ്സ് വരും. അടുത്ത സെക്ഷൻ ബൈസെപ്സിൻ്റെതാണ്. ഇതിൻ്റെ ഫസ്റ്റ് എക്സസൈസ് ബാർബൽ കേളിൻ്റെ ആക്ഷൻ 15 നമ്പേഴ്സ് ചെയ്യുക. അത് കഴിഞ്ഞ ഉടനെ കോൺസെൻട്രേഷൻ കേള 15 നമ്പേഴ്സ് ഈച്ച് സൈഡ്, അത് കഴിഞ്ഞിട്ട് സഡൻലി ഹാമർ കേൾ ആൾട്ടർനേറ്റീവ് ഹാമർ കേള് 15 നമ്പേഴ്സ് ചെയ്യുക. ടോട്ടൽ 45 നമ്പേഴ്സ് വരും. അടുത്ത സെക്ഷൻ ട്രൈസെപ്സിൻ്റെതാണ്. ഇതിൽ നമ്മൾ പുള്ളി പുഷ് ഡൗണിൻ്റെ ആക്ഷൻ 15 നമ്പേഴ്സ് ചെയ്യുക. അത് കഴിഞ്ഞ ഉടനെ വണ്ണാം ഡംബിൾ എക്സ്റ്റൻഷൻ്റെ ആക്ഷൻ 15 നമ്പേഴ്സ് ചെയ്യുക. ദെൻ ബെഞ്ച് ടിപ്സ് 15 നമ്പേഴ്സ് ചെയ്യുക. ഇവിടെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് സ്ലോ ചെയ്യുക. ടോട്ടൽ നമ്പേഴ്സ് ഓഫ് റെപ്സ് വരുന്നത് 45 നമ്പേഴ്സാണ്. അടുത്തത് നമ്മുടെ അബ്ഡോമിനൽ സെക്ഷനാണ്. ഫസ്റ്റ് നമ്മൾ സിറ്റപ്സ് 20 നമ്പേഴ്സ് ചെയ്യുക. അത് കഴിഞ്ഞ ഉടനെ ലെഗ് റൈസ് 20 നമ്പേഴ്സ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ പാട് ഒബ്ലിക് ക്രഞ്ചസ് രണ്ട് സൈഡിലേക്കും 20 നമ്പേഴ്സ് ചെയ്യുക. അത് കഴിഞ്ഞ പാട് പ്ലാങ്ക് ചെയ്യുക. പ്ലാങ്ക് നിങ്ങൾ ചെയ്യുമ്പോൾ 1 മിനിറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അൻറ്റിൽ ഫെയിലിയർ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് അത് രണ്ട് സെറ്റായിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു നിങ്ങളെ കയ്യിലെ ഒരു വെയിറ്റുള്ള ഒരു ഫീൽ വേണം ചെയ്യാനായിട്ട്. സ്ട്രെങ്ത്ത് നമ്മൾ സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. വെറുതെ ഇങ്ങനെ കൈ ആക്ഷൻ മാത്രം കാണിച്ചിട്ട് കാര്യമില്ല, കുറച്ച് നമുക്ക് അതിലൊരു വെയിറ്റുള്ള പോലെ ഒരു ഫീൽ ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ. പിന്നെ ഡെയിലി ചെയ്യണമെന്നില്ല, ഇപ്പോൾ ഇന്ന് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്താൽ മതി. ഇന്ന് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ജസ്റ്റ് ഒരു 1 ഹവറോ 1.5 ഹവറോ നടന്നാൽ മതി, വാക്കിങ് ചെയ്താൽ മതി. അങ്ങനെയായിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് നമ്മളൊരു വർക്കൗട്ട് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ വർക്കൗട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ട് ട്രൈ ചെയ്യുക. ജിമ്മിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ വരാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.